നമ്മൾ കറി വയ്ക്കാൻ പോണത് പോർക്കും കായയും കൂടിയിട്ടുള്ള കറിയാണ് വയ്ക്കാൻ പോണത് കേട്ടോ. അപ്പം അതിന് ആദ്യം തന്നെ പോർക്ക് കുക്കറിലിട്ട് നമുക്ക് വേവിക്കാം. അപ്പം അതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ മുളക് പൊടി ഇടാം. ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇടാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർക്കാം കേട്ടോ. ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോണത് ഒരു പകുതി സവാള അരിഞ്ഞതാ കേട്ടോ. പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ ചേർത്ത് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കാം. കൈ കൊണ്ട് നന്നായി കൂട്ടി തിരുമ്മി വെക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് അല്പം വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് വേവിക്കാം. അപ്പോൾ അത് കുക്കറിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പോർക്ക് ഒരു മൂന്ന് വിസിൽ വരെ നമുക്ക് വെക്കാം കേട്ടോ. പിന്നെ ഇവിടെ നമ്മൾ മാങ്ങാക്കറി റെഡിയാക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ മാങ്ങാക്കറി. അപ്പോൾ ഇതേ നമ്മുടെ പോർക്ക് വെന്തുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് കായ ഇട്ടിട്ട് ഒന്നും കൂടി വേവിക്കാം കേട്ടോ. കായയും കൂടി വേവണ്ടേ. അപ്പോൾ നമ്മൾ ഒരു നേന്ത്രക്കായാണ് എടുത്തു കൊടുക്കുന്നത് കേട്ടോ അതിലേക്ക്. ഇനി നമ്മൾ ഒരു കട്ടിയുള്ള ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ചൂടാവുമ്പോൾ ഇതിലേക്ക് നമുക്ക് സവാള അരിഞ്ഞതിട്ട് കൊടുക്കാം കേട്ടോ. സവാളയൊക്കെ നന്നായി വഴണ്ട് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു നാല് പച്ചമുളക് കീറിയത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചെടുത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായി മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്തുണ്ട്. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് മല്ലിപ്പൊടിയാണ് കേട്ടോ. മല്ലിപ്പൊടിയും ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കണം. നമ്മൾ ഒരു ടീസ്പൂൺ മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മസാലകളൊക്കെ നന്നായി മൂട്ടി വരട്ടെ. വേവിച്ച് വെച്ചിരിക്കുന്ന പോർക്കും കായയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തു കേട്ടോ. ഇതൊക്കെ ഇപ്പോൾ ഇതിൽ നിന്ന് ഉരുകി വന്നിട്ടുള്ള നെയ്യാണ് കേട്ടോ. ഇനി ഇത് തണുക്കുമ്പോൾ ഇത് നന്നായി ഒന്ന് കട്ടിയാവുന്നതാണ്. ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ കേട്ടോ പണി. നമുക്ക് തീ ഓഫ് ചെയ്യാം. വളരെ ഈസിയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ അത്. നമുക്കിപ്പോൾ ചോറിൻ്റെ കൂടെയും കഴിക്കാം, ചപ്പാത്തി പത്തിരി പൊറോട്ട എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ. നമ്മൾ ഇടിയപ്പം പോർക്കും കൂടി കഴിക്കാം കേട്ടോ. പാപ്പുവിന് വേണോ നൂഡിൽസ്? മണ്ണെടുക്കണ്ടാ? ഇടുവാ. ഇവിടെ വന്നേ, നമ്മൾ തരാം. എൻ്റെ കൂടെ ഒരു ഗ്ലാസ് ബൂസ്റ്റും ഉണ്ട് കേട്ടോ. ബൂസ്റ്റ് വേണോ? ബൂസ്റ്റ് ഇത്. ആ പാപ്പ എന്താ ഉണ്ടാക്കണ്? എന്ത് സാധന? എന്ത് സാധനാന്ന് പറയേ. പൂപ്പിച്ച് എന്തുണ്ടാക്കണ? ജെല്ലോ. വീണ ഒച്ചോ കുട്ടിയിൽ വീണു ഒച്ചു.
mama. Oh, did you in the Vina?